കർത്താവ് നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ അങ്ങേക്ക് മാത്രം. അധ്യായം 11 27 28 തിരുവചനങ്ങൾ. അവൻ ഇത് അരുളി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജനക്കൂട്ടത്തിൽ നിന്ന് ഒരു സ്ത്രീ ഉച്ചത്തിൽ അവനോട് പറഞ്ഞു, നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ. അവൻ പറഞ്ഞു, ദൈവ വചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേയ്ക്ക് സ്തുതി. മിശിഹായൻ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഇന്ന് സഭയില് ബ്ലസ്സഡ് കാർലോ അക്വിറ്റസ് നമ്മുടെ യുവജനങ്ങളുടെ പ്രത്യേക മധ്യസ്ഥനും സോഷ്യൽ മീഡിയയ്ക്ക് ഉപയോഗിക്കുന്ന ഈ കാലഘട്ടത്തില്, ഈ കാലഘട്ടത്തിന്റെ ഒരു വിശുദ്ധനായി സഭ ഉയർത്തിയിരിക്കുന്ന കൊച്ചു വിശുദ്ധനാണ് കാർലോ അക്വിറ്റസ്. 15 വയസ്സ് മാത്രമേ ജീവിച്ചിരുന്നുള്ളൂ. 15 വയസ്സിൽ ലുക്യോമിയ വന്ന്, ബ്ലഡ് ക്യാൻസർ വന്ന് മരിക്കുമ്പോ ദിവ്യകാരുണ്യത്തെ അത്രമാത്രം പ്രണയിച്ച ഒരു വിശുദ്ധൻ. ഈ കാലഘട്ടത്തിലൊക്കെ നമ്മുടെ പിള്ളേര് നമ്മൾ കാണാതെയാണ് മൊബൈൽ അടിച്ചു മാറ്റുന്നത് അല്ലെ. മാതാപിതാക്കള് ഒന്ന് അങ്ങോട്ട് കണ്ണു തെറ്റിക്കഴിഞ്ഞാൽ ആ പിള്ളേര് മൊബൈൽ എടുത്തു കൊണ്ടുപോകും. ഇവരെന്താണ് കാണുന്നത്, ഇവരെന്താണ് അതിനകത്ത് സെർച്ച് ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞാല് അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളും അവർക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളും ആയിരിക്കും സ്വാഭാവികമായിട്ടും നമ്മളോ നമ്മുടെ കുഞ്ഞുങ്ങളോ ഒക്കെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കാർലോസ് അക്വിറ്റസിനെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ കുർബാനയെ അത്ര കണ്ട് പ്രണയിച്ചത് കൊണ്ട് 2 വർഷം കൊണ്ട്, അത് 13 വയസ്സ് പ്രായമുള്ളപ്പോഴാണെന്ന് ആലോചിക്കണം, നമ്മുടെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഏകദേശം 136 വിശുദ്ധ കുർബാനയുടെ അത്ഭുതങ്ങൾ അതിന്റെ ഡോക്യുമെന്റേഷൻ നടത്തി, അത് ഒരു വെബ്സൈറ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് തനിക്കും തന്നെ പോലെയുള്ള യുവജനങ്ങൾക്കും മറ്റെല്ലാവർക്കും ഉപകരിക്കുന്ന രീതിയിൽ വിശുദ്ധ കുർബാനയുടെ അത്ഭുതങ്ങളുടെ ഒരു ശേഖരണം നടത്തി. അതുകൊണ്ടാണ് ഇന്റർനെറ്റിന്റെ സോഷ്യൽ മീഡിയയുടെ ഒക്കെ ഒരു മധ്യസ്ഥനായി കാലഘട്ടത്തില് സഭ ഈ ബ്ലസ്ഡ് ആയിട്ടുള്ള കാർലോ അക്വിറ്റസിനെ ഉയർത്തി കാണിക്കുന്നത്. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നതല്ല നമ്മുടെ ഈ കാലഘട്ടത്തിൽ പിള്ളേർ ഇത്രയും ആ ഒരു വിഷയത്തിന് വേണ്ടി അധ്വാനിക്കാന്നുള്ളത്. അതും അന്റോണിയോ ഈ കൊച്ചു വിശുദ്ധന്റെ അമ്മ പറഞ്ഞൊരു കാര്യമാണ്. അത്ര കണ്ട് വലിയ വിശ്വാസവും പ്രാർത്ഥനയോ ദൈവസ്നേഹ അനുഭവം ഒന്നും ഉണ്ടായിരുന്ന മാതാപിതാക്കളല്ല. പക്ഷേ തന്റെ മകന്റെ ഈ വിശ്വാസവും ഈ തീഷ്ണതയും സഭയോടുള്ള സ്നേഹവും വിശുദ്ധ കുർബാനയുടെ ആഴമായ അവരെ ദാഹവും കണ്ടിട്ട് ഇവരുടെ വിശ്വാസ ജീവിതം ബലപ്പെട്ടു എന്ന് മാത്രമല്ല, ഇവർക്ക് ഈശോയോടുള്ള ബന്ധം ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരുന്നു. ഇവരുടെ ദൈവവുമായിട്ടുള്ള, ഈശോയുമായിട്ടുള്ള ബന്ധം, വിശുദ്ധ കുർബാനയായിട്ടുള്ള ബന്ധം വളരാൻ കാരണം അവരുടെ മകനാണ്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ മകന്റെ തീഷ്ണത കണ്ടിട്ടാണ് ഈ മാതാപിതാക്കൾ വിശ്വാസത്തിലും ദേവാലയവുമായി ബന്ധപ്പെട്ടതും വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട ഒരു ജീവിതത്തിലേക്ക് വന്നത്. ഈ വിശുദ്ധന് 10-15 വയസ്സിൽ ബ്ലഡ് ക്യാൻസർ വന്ന സമയത്ത്, തീർച്ചയായിട്ടും ആ പ്രായത്തില് ഇത്ര തീഷ്ണത ഓടി നടക്കുന്ന ഒരു സമയത്ത് ബ്ലഡ് ക്യാൻസർ വന്നപ്പോ വളരെ സ്നേഹത്തിൽ വിശ്വാസത്തിൽ ഈ കുഞ്ഞത് സ്വീകരിക്കുകയും ചെയ്തു. നമുക്ക് ഇത്രയും വർഷത്തെ ആത്മീയ ജീവിതത്തിന്റെ കരുത്തുണ്ടായിട്ടും നമുക്ക് ചെറിയൊരു ശരീരത്തിന് ഒരു ചൊറിച്ചിൽ വന്ന സ്വീകരിക്കാൻ പറ്റിയല്ല, എന്തെങ്കിലും ഒരു ചെറിയൊരു ശരീരത്തിന്റെ കളറിനൊരു വ്യത്യാസം വന്നു കഴിഞ്ഞാല്, എവിടെയെങ്കിലും ഒരു പാട് വന്നു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇത് വിശുദ്ധ കുർബാനയുമായി അത്ര കണ്ട് താൻ സ്നേഹിച്ചത് കൊണ്ടോ പ്രണയിച്ചത് കൊണ്ടോ തന്റെ ശരീരം രോഗാതുരമായപ്പോൾ അത് വളരെ സ്നേഹത്തിലും വിശ്വാസത്തിലും ഈ കുഞ്ഞ് സ്വീകരിച്ചു എന്ന് മാത്രമല്ല, തന്റെ സഹനങ്ങൾ സഭയ്ക്കും, ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പയുടെ കാലഘട്ടമായതുകൊണ്ട് ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പയ്ക്കും തന്റെ സഹനങ്ങൾ കാഴ്ചവെക്കാൻ തയ്യാറായി എന്നുള്ളതാണ്. അങ്ങനെ മരണത്തിന് കീഴ്വഴങ്ങി വളരെ ശാന്തമായിട്ട് സ്നേഹത്തിലും വിശ്വാസത്തിലും ഈ കുഞ്ഞ് 15-ാം വയസ്സിൽ മരണത്തിന് കീഴ്വഴങ്ങുമ്പോ സഭയ്ക്ക് വലിയൊരു മുതൽക്കൂട്ടായിട്ട് മാറുകയാണ്.
ഇന്നീ കാലഘട്ടത്തിൽ ഒത്തിരി യുവജനങ്ങൾ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുമായി അഡിക്റ്റഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ യുവജനങ്ങളൊക്കെ ഈ വിശുദ്ധന്റെ വാദ്യസം തേടി പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതകരമായ വിടുതലാണ് കിട്ടുന്നത്. ഇപ്പൊ തന്നെ ഒന്ന് രണ്ട് വലിയ അത്ഭുതങ്ങൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് കൊണ്ട് വരും കാലങ്ങളിൽ അതിന്റെ സെയിന്റ്ഹുഡിലേക്ക് വിശുദ്ധനാക്കുന്നതിൻ്റെതായ അവസാന നടപടികളിലേക്ക് കാലഘട്ടം കടന്നുപോയിക്കൊണ്ടിരിക്കുക. നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റാത്ത പ്രായത്തിൽ വിശുദ്ധിയുടെ ഒരു പരിമളം നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ. നമ്മൾ പറയും പണ്ടൊക്കെ വിശുദ്ധരാകാൻ എളുപ്പമായിരുന്നു പറയും. നമ്മുടെ സഭയിൽ ഒത്തിരി വിശുദ്ധരെയൊക്കെ പറയുമ്പോൾ ആ കാലഘട്ടത്തൊക്കെ വിശുദ്ധരാകാൻ എന്നാ ബുദ്ധിമുട്ട്, മൊബൈൽ ഇല്ല, കമ്പ്യൂട്ടർ ഇല്ല, ഇന്റർനെറ്റ് ഇല്ല, പാപം ചെയ്യാനുള്ള ചാൻസ് ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സമയം. ഇത് ഈ വിശുദ്ധൻ ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരമുള്ള ഈ കാലഘട്ടത്തിൽ പാപം ചെയ്യാൻ സകല സാധ്യതകളിലും മൊബൈലിലൂടെയും കമ്പ്യൂട്ടറിലൊക്കെ ഉള്ള ഈ കാലഘട്ടത്തിൽ വിശുദ്ധനായിട്ട് മാറി. അതിന് ഒറ്റ കാരണമേ ഉള്ളൂ, തെരഞ്ഞെടുപ്പുകൾ നടത്തിയത് ദൈവരാജ്യത്തിനും സുവിശേഷത്തിനും വേണ്ടിയായിരുന്നു. ഓരോ തെരഞ്ഞെടുപ്പിലും ഈശോയോടുള്ള സ്നേഹം ഉണ്ടായിരുന്നു, ദിവ്യകാരുണ്യത്തോടുള്ള സ്നേഹം ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് ഭയങ്കര പ്രധാനപ്പെട്ടതാണ്. ഇന്നത്തെ സുവിശേഷത്തില് നമ്മൾ കാണുകയാണ് പരിശുദ്ധ അമ്മയെ കുറിച്ച് ഒരു സ്ത്രീ ഈശോ പ്രസംഗിച്ചുകൊണ്ടിരുന്ന സമയത്ത് പറയാണ്, നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകൾ എത്ര ഭാഗ്യമുള്ളവയാണ്. തീർച്ചയായിട്ടും ഒരു അമ്മയ്ക്ക് കിട്ടാവുന്ന അല്ല ഏറ്റവും വലിയ പ്രശംസയാണ് അല്ലെ. ഒരു മകന്റെ നല്ല നടപ്പ് കണ്ടിട്ട്, ഒരു മകന്റെ നല്ല ജീവിതം കണ്ടിട്ട്, ഒരു മകന്റെ സുവിശേഷ ജീവിതം കണ്ടിട്ട് ആ അമ്മയെ പ്രകീർത്തിക്കുന്നത്. പക്ഷേ ഈശോ പറഞ്ഞാൽ അതിനേക്കാൾ ഭാഗ്യപ്പെട്ടവരുണ്ട്. എന്താണ്? വചനം കേൾക്കുകയും അതനുസരിച്ച് പാലിക്കുകയും ചെയ്യുന്നവർ. അതൊരു ചോയ്സാണ്. എനിക്ക് രക്തബന്ധത്തിലായിരിക്കാം, അതിനേക്കാളും ഒരുപടി കൂടി ഉയർന്ന വചനബന്ധത്തിലും യേശുവിനോടുള്ള ബന്ധത്തിലും നമുക്ക് വളരാൻ പറ്റും. ചോയ്സ്. നമ്മുടെ ജീവിതകാലത്ത് മാമോദീസായിലൂടെ യേശുവിന്റെ ശരീരത്തിന്റെ ഭാഗമായി തീർന്നവരാണ് നമ്മൾ. മറ്റൊരു വാക്യം പറഞ്ഞാൽ അവന്റെ രക്തബന്ധത്തിലേക്ക് കടന്നു വന്നവരാണ് നമ്മള്. എന്നാൽ അതിൽ തന്നെ ചുമ്മാ നമുക്ക് അങ്ങനെ പോകാം. ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ഒരു തലക്കെട്ടത്തിൽ നമുക്ക് പോകാൻ പറ്റും. അതിനപ്പുറത്തേക്കൊന്നും ഒരു ആത്മീയ വളർച്ചയില്ലാതെ, വചനത്തിൽ വളർച്ചയില്ലാതെ, വിശുദ്ധിയിൽ വളർച്ചയില്ലാതെ, ദൈവസ്നേഹത്തിൽ വളരാതെ, കാരുണ്യത്തിലും ദയയിലും നന്മയിലും വിശ്വസ്തയിലും ഒന്നും വളരാതെ പോകാൻ പറ്റും. ഈശോ പറഞ്ഞാ ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യമുള്ള. ഇറ്റ്സ് എ ചോയ്സ്. വിശുദ്ധരാകാൻ തീരുമാനമെടുക്കുന്നവർ എല്ലാവരും ജീവിതത്തിൽ എടുക്കുന്ന തീരുമാനമാണത്. എന്താണ്? ചുമ്മാ ഒരു ക്രിസ്ത്യാനി ആയിരിക്കുക എന്നതിനേക്കാൾ അപ്പുറം ക്രിസ്തുവിനോട് ആഴമായ വചനത്തിലൂടെയും ആ സ്നേഹത്തിലും ഒരൈക്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ജീവിതം, അത് അതിനേക്കാളും പ്രധാനപ്പെട്ടതാണ്. ഇന്ന് അനേകരി വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുമ്പോൾ യേശുവിനോടുള്ള റിലേഷൻഷിപ്പില്, ബന്ധത്തില് വളരാനുള്ള ഒരു പരിശ്രമമുണ്ട്. നമുക്കറിയാം നമ്മുടെ കുടുംബമായിട്ട് നമുക്ക് രക്തബന്ധമുണ്ട് എന്ന് കരുതി നമ്മൾ നിരന്തരം സ്നേഹത്തിന്റെ സംഭാഷണങ്ങളും സ്നേഹത്തിന്റെ കരുതലുകളും സ്നേഹത്തോടെയുള്ള സമയം സ്പെൻഡ് ചെയ്യുന്നതൊക്കെ ഇല്ലാതെ പോകുമ്പോ സ്വാഭാവികമായിട്ടും വല്ലപ്പോഴൊക്കെ സംസാരിക്കുന്ന ഒരു ബന്ധമായിട്ടത് മാറും. അത്ര കണ്ടൊരു തീഷ്ണത ഒരു ബന്ധത്തിനുണ്ടാകണമെന്നില്ല. പക്ഷേ നിരന്തരമായ ഒരു സമ്പർക്കം, നിരന്തരമായ ഒരു സംഭാഷണം, നിരന്തരമായി കരുതുന്ന ഒരു സ്നേഹത്തിലായിരിക്കുമ്പോ സ്വാഭാവികമായിട്ടും ആ ബന്ധത്തിലൊരു വളർച്ചയുണ്ട്. അതുകൂടി തമ്പുരാൻ ആഗ്രഹിക്കുന്നുണ്ട്. മാമോദീസായിലൂടെ അവന്റെ ഭൗതിക ശരീരത്തിന്റെ ഭാഗമായിരിക്കുന്ന നമ്മൾ തീർച്ചയായിട്ടും വചനത്തിലും വിശുദ്ധ കുർബാനയിലും നിരന്തരം പരിപോഷിപ്പിക്കപ്പെട്ട് അവൻ ആഗ്രഹിക്കുന്ന വിശുദ്ധ ജീവിതത്തിന്റെ ഒരു ആത്മീയ പക്വതയുടെ പടവുകൾ നമ്മൾ കയറണമെന്ന് സ്വർഗം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഉണ്ട് ഈ വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുമ്പോ പ്രത്യേകിച്ച് ഈ കൊച്ചു വിശുദ്ധന്റെ ഓർമ്മ നമ്മൾ ഇന്ന് ആഘോഷിക്കുമ്പോ നമുക്കൊരു മാതൃകയാകട്ടെ. നമ്മളൊക്കെ നിരന്തരമായി സോഷ്യൽ മീഡിയയിലായിരിക്കുന്നവരാണ്, ഒത്തിരി സമയം അതിനുവേണ്ടി കളയുന്നവരുണ്ട്. പ്രാർത്ഥിക്കാനും വചനം വായിക്കാനൊക്കെ ഉള്ള സമയം വരെ രക്ഷ നമ്മൾ അതിലൂടെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം ഈ ഒരു കാലഘട്ടത്തില് തമ്പുരാനോടുള്ള ബന്ധത്തിൽ വളരാൻ ഇത് തടസ്സമാകുന്നെങ്കിൽ അത് മാറ്റിവെക്കാനുള്ള ഒരു സുവിശേഷത്തിന്റെ ജ്ഞാനം, ഈ വിശുദ്ധനിൽ വെളിപ്പെട്ട ആ ജ്ഞാനം നമ്മളിൽ നിറയട്ടെ എന്ന് ഈ ബലിയിലൂടെ നമുക്ക് പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യാം. സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ആമേൻ.